അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഇസ് എ പ്രോഫിറ്റ് ഏൺ ഓൺ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ക്യാപിറ്റൽ ഗെയിന്. ക്യാപിറ്റൽ അസറ്റ് മേ ബി ലാൻഡ്, ബിൽഡിംഗ്, ഇൻവെസ്റ്റ്മെന്റ്, ജ്വല്ലറി എക്സെട്ര. ട്രാൻസ്ഫർ മേ ബി എയ്തർ സെയിൽ ഓർ എക്സ്ചേഞ്ചോ ക്യാപിറ്റൽ അസറ്റ്. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എയ്തർ സെയിൽ ഓർ എക്സ്ചേഞ്ച് ആണ് ക്യാപിറ്റൽ അസറ്റിൻ്റെ സെയിൽ ഓർ എക്സ്ചേഞ്ചിനെ നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഗെയിൻസ് ആർ ടാക്സിബിൾ അണ്ടർ ദ ഹെഡ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിബിൾ ആണ് അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ ടാക്സിബിൾ ആണ്. ഇറ്റ്സ് ദ ഫോർത്ത് ഹെഡ് ഓഫ് ഇൻകം ചാർജബിൾ ടു ഇൻകം ടാക്സ് അണ്ടർ ദ ഹെഡ് ഓഫ് ടാക്സ് ആക്ട് 1961. ഇതിലെ നാലാമത്തെ ഹെഡിൽ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ടാക്സ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. ബേസ് ഓഫ് ചാർജസ് ആണ്. ദ ബേസ് ഓഫ് ചാർജസ് ഈസ് ദ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ അറൈസിംഗ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ദ പ്രീവിയസ് ഇയർ. ഇത് ചാർജ് ചെയ്യുന്ന കാര്യമാണ്. ബേസ് ഓഫ് ചാർജസ് ഈസ് ദ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ അറൈസിംഗ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ദ പ്രീവിയസ് ഇയർ. എ ക്യാപിറ്റൽ ഗെയിൻ ഈസ് ആൻ ഇൻകം ഡിറൈവ്ഡ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത ഇനത്തിൽ പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ട്രീറ്റ് ചെയ്യും. യൂഷ്വലി ഗെയിൻ ഓർ പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെല്ലിംഗ് പ്രൈസ് ആൻഡ് പർച്ചേസ് പ്രൈസ് ഓഫ് ആൻ അസറ്റ്. ഗെയിൻ ആണോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണോ നമ്മൾ തീരുമാനിക്കുന്നത്. സെല്ലിംഗ് പ്രൈസും പർച്ചേസ് പ്രൈസും നമ്മൾ വ്യത്യാസമാണ്. അപ്പോൾ 10,000 വാങ്ങിച്ചു, നമ്മളത് 25,000 വിറ്റ് കഴിഞ്ഞാൽ അവിടെ പ്രോഫിറ്റ് ആണ്, അങ്ങനെ ഗെയിൻ ആണെന്നുള്ള നിഗമനത്തിലെത്തുന്നു. എനി പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ അറൈസിംഗ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഷാൾ ബി ചാർജബിൾ ടു ഇൻകം ടാക്സ് അണ്ടർ ദ ഹെഡ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും അസറ്റ് വാങ്ങി, ക്യാപിറ്റൽ അസറ്റ് വാങ്ങി വിറ്റ് ഇനത്തിൽ നമുക്ക് ലാഭം കിട്ടിയാൽ അത് ക്യാപിറ്റൽ ഗെയിൻ ആയി ട്രീറ്റ് ചെയ്യാം. ആൻഡ് ഇൻകം ടു ബി ചാർജ് അണ്ടർ ദ ഹെഡ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഷുഡ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഇൻകം ക്യാപിറ്റൽ ഗെയിൻ ചാർജ് ചെയ്യുന്ന താഴെ പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ആണ്. ഒന്ന്, ദേർ ഷുഡ് ബി എ ക്യാപിറ്റൽ ഗെയിൻ അസറ്റ് ആയിരിക്കണം. ഇത് ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് കിട്ടിയ നേട്ടമായിരിക്കണം, അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റ് ഇതായിരിക്കും. ക്യാപിറ്റൽ അസറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ്, ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തതായിരിക്കും. ദ ട്രാൻസ്ഫർ ഷുഡ് റിസൾട്ട് ഇൻ പ്രോഫിറ്റ് ഓർ ഗെയിൻ. ട്രാൻസ്ഫറിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റോ ഗെയിനോ ഉണ്ടാവണം. ദ സെല്ലിംഗ് പ്രൈസ് ഷാൾ ബി ഹയർ ദാൻ ദ കോസ്റ്റ് ഓഫ് ദ അസറ്റ് മേക്ക് എ ഗെയിൻ. അപ്പോൾ കോസ്റ്റ് പ്രൈസിനേക്കാളും സെല്ലിംഗ് പ്രൈസ് കൂടിയതിലേ ഗെയിൻ ഉണ്ടാവത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്? ക്യാപിറ്റൽ അസറ്റ് മീൻസ് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ ആൻ അസറ്റ്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ആണ് ഹെൽഡ് ബൈ ആൻ അസറ്റ്. അസറ്റ് മേ ബി ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ. അസറ്റ് ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം, മൂവബിൾ ആവാം, ഇമ്മൂവബിൾ ആവാം. അപ്പോൾ നമുക്കറിയാം ടാഞ്ചിബിൾ കാണാൻ കഴിയുന്നത്, ഇൻടാഞ്ചിബിൾ കാണാൻ കഴിയാത്തത്, മൂവ് ചെയ്യാൻ പറ്റുന്നത്, മൂവ് ചെയ്യാൻ പറ്റാത്തത്. എക്സാമ്പിൾ ആർ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അർബൻ അഗ്രികൾച്ചർ ലാൻഡ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, വെഹിക്കിൾ, ഷെയർസ്, ഗോൾഡ്, സിൽവർ, ഗുഡ് വിൽ, പേറ്റൻറ്റ്, ഇതെല്ലാം നമ്മളുടെ ക്യാപിറ്റൽ അസറ്റാണ് ട്രീറ്റ് ചെയ്തത്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഫോളോയിങ് ഐറ്റം. ഇന്ന് താഴെ പറയുന്ന കുറേ ഐറ്റംസ് നമ്മൾ ഉൾപ്പെടുത്തത്തില്ല. എനി സ്റ്റോക്ക് ഇൻ ട്രേഡ് ഹെൽഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്, അതായത് ബിസിനസ്സിലുള്ള സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്യാപിറ്റൽ അസറ്റായി ട്രീറ്റ് ചെയ്തില്ല. ഓൾ പേഴ്സണൽ മൂവബിൾ എഫക്റ്റ് ഹൗസ് ഹോൾഡ് ഗുഡ്സ് ഉൾപ്പെടെ, ലൈക്ക് കാറ്, ടെലിവിഷൻ, റെഫ്രിജറേറ്റർ എക്സെട്ര, എക്സെപ്റ്റ് ജ്വല്ലറി ഫോർ പേഴ്സണൽ യൂസ്. അപ്പോൾ അതിനകത്ത് എക്സെപ്റ്റ് ജ്വല്ലറി ഫോർ പേഴ്സണൽ യൂസ് അതൊഴിച്ച് പെയിൻറ്റിങ്സ്, ഡ്രോയിങ്സ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ജ്വല്ലറി പേഴ്സണൽ യൂസ്, പെയിൻറ്റിങ്സ് അതെല്ലാം ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തില്ല. ഗോൾഡ് ബോണ്ട് 1977 and 1980 ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്, ഇതെന്തിനും ഉൾപ്പെടുത്തത്തില്ല, ക്യാപിറ്റൽ അസറ്റിൽ ഉൾപ്പെടുത്തത്തില്ല. അടുത്ത നാഷണൽ ഡിഫൻസ് ബോണ്ട് 1980 ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്, സ്പെഷ്യൽ ബിയറർ ബോണ്ട് 1991, ഗോൾഡ് ഡിപ്പോസിറ്റ് ബോണ്ട് 1999 നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്, പിന്നെ റൂറൽ അഗ്രികൾച്ചർ ലാൻഡ്, ഇതൊന്നും ഇതിൽ ഉൾപ്പെടില്ല. ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്, ക്യാപിറ്റൽ അസറ്റ് ഏതൊക്കെ ടൈപ്പിലുണ്ടെന്നുള്ളതാണ്. കമ്പ്യൂട്ടിംഗ് ക്യാപിറ്റൽ ഗെയിൻ, ദ ക്യാപിറ്റൽ അസറ്റ് ആർ ഡിവൈഡ് ടു ടു. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ്, ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാപിറ്റൽ ഗെയിനെ രണ്ടായിട്ട് തന്നിരിക്കുന്നുണ്ട്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ എന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ? ദ ക്യാപിറ്റൽ അസറ്റ് ഹെൽഡ് ബൈ ആൻ അസസി ഫോർ നോട്ട് മോർ ദാൻ 36 months ഈസ് കാൾഡ് എ ഷോർട്ട് ടൈം ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് അസറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് 36 months കൂടുന്നില്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഗെയിൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇൻ കേസ് ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടി ദെൻ ഹോൾഡിംഗ് പീരീഡ് ഈസ് നോട്ട് മോർ ദാൻ 24 months. എന്നാൽ ഇമ്മോബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ അവിടെ 24 months കൂടാൻ പാടില്ല എന്നുള്ളത്. ഇൻ കേസ് ഓഫ് ഷെയർസ്, യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്, യൂണിറ്റ് ഓഫ് യു ടി ഐ, ദിസ് ഹോൾഡിംഗ് പീരീഡ് ഈസ് 12 months. അപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ചോണം, അവിടെ കുറേ മാസങ്ങൾ പറയുന്നുണ്ട്. ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് 36 months കൂടുന്നില്ലെങ്കിൽ ആ കിട്ടുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇമ്മോബിൾ പ്രോപ്പർട്ടി അതേപോലെ തന്നെ 24 months കൂടാതെ കിട്ടുന്നത് ക്യാപിറ്റൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതുപോലെ ഷെയർസോ മ്യൂച്വൽ ഫണ്ടോ ഒക്കെ ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നത് 12 months കൂടാൻ പാടില്ല, അങ്ങനെ കിട്ടുന്നത് എന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അസറ്റ് യൂസ്ഡ് ഫോർ ബിസിനസ് ഓൺ വിച്ച് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ടർ ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ ആർ ഓൾസോ കൺസിഡേർഡ് ആസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്സ്. അപ്പോൾ ഇവിടെ അസറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും ബിസിനസ്സിൽ, അതിൻ്റെ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്ന റിട്ടേൺ ഡൗൺ വാല്യൂ കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ്.
ഓൾസോ കൺസിഡർഡ് ആസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്. അത് കാരണം അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള കോൺസെപ്റ്റിലാണ് അത് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഗെയിൻ എറേസിംഗ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ഈസ് കാണേണ്ട ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അങ്ങനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗെയിനെയാണ് നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ഇനി ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്താണ്? എ ക്യാപിറ്റൽ അസറ്റ് ഹെൽഡ് ബൈ ആൻ അസസി ഫോർ മോർ ദാൻ 36 മന്ത് ഈസ് കാണേണ്ട ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. ഒരു അസസിയുടെ ക്യാപിറ്റൽ അസറ്റ് 36 മാസത്തിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു, ഗെയിൻ ഉണ്ടായാലും അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്, അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇൻ കേസ് ഓഫ് ഇമ്മൂവൽ പ്രോപ്പർട്ടി ആണെങ്കിൽ ഇത് ഹോൾഡിംഗ് പീരീഡ് ഈസ് നോട്ട് മോർ ദാൻ 24 മന്ത്സ്. അതുപോലെ തന്നെ 24 മന്ത്സിൽ കൂടാൻ പാടില്ല ഹോൾഡിംഗ് പീരീഡ്. അവിടെ ലോങ് ടൈം അസറ്റ് എന്ന് പറയുമ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ നോട്ട് മോർ ദാൻ 24 മന്ത്സ് ആണ്. ഇൻ കേസ് ഓഫ് ഷെയർസ് യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് ഓഫ് UTI ഈസ് ഹോൾഡിംഗ് പീരീഡ് ഈസ് മോർ ദാൻ 12 മന്ത്സ്. അത് അവിടെ മോർ ദാൻ 12 മന്ത്സ് ആണ്. ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ഈസ് കാൾഡ് എ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ബട്ട് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത വഴി ഗെയിൻ ഉണ്ടായാലും നമ്മൾ വിളിക്കുന്ന പേരാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ആൻഡ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും തമ്മിൽ ഉള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ഇതിൻ്റെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനകത്ത് ഇമ്മോബൾ പ്രോപ്പർട്ടിക്ക് മോർ ദാൻ 24 മന്ത്സ് ആണ്, സെർട്ടൺ ഫിനാൻഷ്യൽ അസറ്റ് 12 മന്ത്സും ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ 24 മാസത്തിൽ കൂടുതൽ എന്ത് ചെയ്യണം, ഹോൾഡ് ചെയ്തു. ഷോർട്ട് ടൈം ആണെങ്കിൽ ലെസ് ദാൻ 36 മന്ത്സ് ആണ്, സെർട്ടൺ ഫിനാൻഷ്യൽ അസറ്റ് ആണ് 12 മന്ത്സും ആണ്. ഓക്കെ, ടാക്സ് റേറ്റ് എന്ന് പറയുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ 20% ഫ്ലാറ്റ് ആണ്, എന്നാൽ ഷോർട്ട് ടൈമിൽ അത് നോർമൽ റേറ്റ് ആസ് ആപ്ലിക്കബിൾ ആണ്. അപ്പം നോർമൽ റേറ്റ് ആപ്ലിക്കബിൾ ആണ്. ഇതിൻ്റെ എക്സെപ്ഷൻ അണ്ടർ 54 കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിൽ എന്താണ്, ആപ്ലിക്കബിൾ ആണ്, എക്സെപ്ഷൻ ഉണ്ട് അണ്ടർ 54. എന്നാൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്തില്ല, നോട്ട് ആപ്ലിക്കബിൾ അണ്ടർ സെക്ഷൻ 64, എക്സെപ്ഷൻ ഇല്ല. അടുത്ത ഇൻഡെക്സേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആപ്ലിക്കബിൾ ആണ്, എന്നാൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, അടുത്തത് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആണ്. ക്യാപിറ്റൽ ഗെയിൻ അറൈസ് ഒള്ളി വെൻ ക്യാപിറ്റൽ അസറ്റ് ഇസ് ട്രാൻസ്ഫേർഡ്, ട്രാൻസ്ഫറിംഗ് ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്ന ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകത്തില്ല. അപ്പോൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്, സെയിൽ, എക്സ്ചേഞ്ച് ഓർ റിലിങ്ക്വിഷ്മെൻ്റ് ഓഫ് അസറ്റ്. സെയിലാവാം, എക്സ്ചേഞ്ച് ആവാം, റിലിങ്ക്വിഷ്മെൻ്റ് ആവാം. അപ്പോൾ എന്താണ് സെയിൽ? സെയിൽ ഈസ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഫ്രം സെല്ലർ ടു ദ ബയർ. സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് സെയിൽ. എക്സ്ചേഞ്ച് പറയുന്നത് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ആൻ അസറ്റ് ബൈ 1 പേഴ്സൺ ടു അനദർ ഇൻ എക്സ്ചേഞ്ച് ഓഫ് അനദർ അസറ്റ്. എക്സ്ചേഞ്ച് തന്നെ കൈമാറ്റം ചെയ്യുകയാണ്, ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ് ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക്, എക്സ്ചേഞ്ച് ഓഫ് അനദർ അസറ്റ്, വേറൊരു അസറ്റിന് പകരം മറ്റേ ബാർട്ടർ സിസ്റ്റം പോലെ എക്സ്ചേഞ്ചിങ് ആണ്. റിലിങ്ക്വിഷ്മെൻറ്റ് മീൻസ് ഗിവിങ് അപ്പ് ഓർ സറണ്ടർ ഓഫ് എ റൈറ്റ് ഓഫ് ഫേവർ ഓഫ് അനദർ പേഴ്സൺ. നമ്മുടെ റിലിങ്ക്വിഷ് ഉദ്ദേശിക്കുക നമ്മുടെ സറണ്ടർ ഓഫ് റൈറ്റ്, നമ്മുടെ അവകാശം നമ്മൾ എന്ത് ചെയ്യാണ്, വേറൊരാൾക്ക് താൽക്കാലികമായി കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ദ റൈറ്റ് ഓഫ് ഷെയർസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഇൻ ഫേവർ ഓഫ് അനദർ പേഴ്സൺ ഫോർ എ കൺസിഡറേഷൻ. ആ അല്ല, എന്തെങ്കിലും പണം വാങ്ങിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്ന ഷെയറിൻ്റെ ഷെയർസ്, റൈറ്റ് ഷെയർസൊക്കെ കിട്ടുമല്ലോ, ആ റൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷെയർസിൻ്റെ റൈറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇവിടെ എന്ത് പറയുന്നത്, റിലിങ്ക്വിഷ്മെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സ്റ്റിങ്ക്യൂഷ്മെൻ്റ് ഓഫ് എനി റൈറ്റ് വരാം. എക്സാമ്പിൾ, ടെർമിനേഷൻ ഓഫ് ലീസ്, അതൊക്കെ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആണ് കേട്ടോ. ലീസ്, എക്സ്റ്റിങ്ക്യൂഷ്മെൻ്റ് ഓഫ് എനി റൈറ്റ് വരുന്നത് കമ്പൽസറി അക്വിസിഷൻ ഓഫ് ആൻ അസറ്റ് വരും. യൂഷ്വലി ഗവൺമെൻറ് ഫോർ എക്സാമ്പിൾ, ഗവൺമെൻറ് മേ അക്വയർ ലാൻഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, ഓഫ് കോഴ്സ് ബൈ പാസിംഗ് കോമ്പൻസേഷൻ. ഇങ്ങനെ കുറേ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടിയാൽ അതുമൊക്കെ ക്യാപിറ്റൽ ഗെയിൻ്റെ ഭാഗമാണ്. അടുത്ത, കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻറ്റു സ്റ്റോക്ക് ഇൻ ട്രേഡ്. നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് നമ്മൾ സ്റ്റോക്കാക്കി അങ്ങ് മാറ്റും. കാരണം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ, എനിക്ക് രണ്ട് മൂന്ന് വീടുണ്ട്, ഞാനുണ്ടെങ്കിൽ ഇനി റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് മാറുമ്പോൾ ഈ വീട് ഞാൻ എൻ്റെ സ്റ്റോക്കാക്കി മാറ്റുന്ന കേസ് വരും, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ആ വീട് എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സോട് മാറുമ്പോൾ ഈ വീടുകൾ ഞാൻ എൻ്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് അങ്ങ് മാറ്റും. ഈവൻ ദോ ദർ ഈസ് എ നോ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ കൺവേർഷൻ, ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് കൺവേർഷൻ വരത്തില്ല. ഇങ്ങനെ ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആകുമ്പോൾ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ട്രാൻസ്ഫർ അണ്ടർ ദ ആക്ട്. എന്നാൽ ഈ ആക്ട് പ്രകാരം നമ്മളിത് ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അവിടെ ക്യാപിറ്റൽ അസറ്റിൻ്റെ ഭാഗമായിട്ട് എടുക്കും. അടുത്ത, മെച്യൂരിറ്റി ഓർ റിഡക്ഷൻ ഓഫ് സീറോ കൂപ്പൺ ബോണ്ടുകൾ. മെച്യൂരിറ്റി ഓർ റിഡക്ഷൻ ഓഫ് സീറോ കൂപ്പൺ ബോണ്ട്. പിന്നെ കൺവേർഷൻ ഓഫ് ബിസിനസ് ഇൻറ്റു എ കമ്പനി. കമ്പനികൾ, ബിസിനസ്സിനെ നമ്മൾ എന്താക്കി മാറ്റും, കൺവേർഷൻ ഓഫ് അസറ്റാക്കി, കമ്പനികളെ നമ്മൾ, സോറി, ബിസിനസ്സുകളെ നമ്മൾ കമ്പനിയാക്കി മാറ്റും. ഇതൊക്കെ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റാണ്, അവിടെയൊക്കെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി കോമ്പൻസേഷൻ ഓൺ കമ്പൽസറി അക്വിസിഷൻ, സെക്ഷൻ 45(5) ആണ്. നഷ്ടപരിഹാരം, കമ്പൽസറി അക്വിസിഷന് കിട്ടുന്ന നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം. സം ടൈംസ്
എ ബിൽഡിംഗ് ഓർ സം അതർ ക്യാപിറ്റൽ അസറ്റ് ബിലോങ്ങിങ് ടു എ പേഴ്സൺ ഈസ് ടേക്കൺ ഓവർ ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് വൈ എ വേ ഓഫ് കമ്പൽസറി അക്വിസിഷൻ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മുടെ പ്രോപ്പർട്ടികൾ കമ്പൽസറി ആയിട്ട് അക്വർ ചെയ്യാം. റോഡിൻ്റെ നിർമ്മാണം, റെയിൽവേ നിർമ്മാണം ഇങ്ങനെയൊക്കെ ഭാഗമായിട്ടൊക്കെ എന്ത് ചെയ്യാം, കമ്പൽസറി അക്വർ ചെയ്യാം. ഇൻ ദാറ്റ് കേസ് ദ കൺസിഡറേഷൻ ഫോർ ദ ട്രാൻസ്ഫർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ കൺസിഡറേഷൻ നിശ്ചയിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. വെൻ ദ സെൻട്രൽ ഗവൺമെൻറ് പേ ദ എബോവ് കോമ്പൻസേഷൻ ക്യാപിറ്റൽ ഗെയിൻ മേ അറൈസ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ് ഈ ട്രാൻസ്ഫറിൽ നമുക്ക് കോമ്പൻസേഷൻ തരും, അത് ക്യാപിറ്റൽ ഗെയിനാണ്. സച്ച് ക്യാപിറ്റൽ ഗെയിൻ ആർ ചാർജബിൾ ആസ് ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് സച്ച് കോമ്പൻസേഷൻ ഈസ് റിസീവ്ഡ്. അപ്പോൾ ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ആണ് കോമ്പൻസേഷൻ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യണം. അടുത്ത് ഡീംഡ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റാണ്. ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡീംഡ് ട്രാൻസ്ഫർ ഉണ്ട്. ദർ ആർ സെർട്ടൺ ട്രാൻസ്ഫേഴ്സ് വിച്ച് ആർ നോട്ട് എ ലീഗൽ ട്രാൻസ്ഫർ. ഇപ്പോൾ ചില ട്രാൻസ്ഫർ ലീഗൽ ട്രാൻസ്ഫർ അല്ല, നിയമപരമായ ട്രാൻസ്ഫർ അല്ല. ദാറ്റ് ഈസ് ദ ഓണർഷിപ്പ് ഡ്യൂ ഡസ് നോട്ട് ചേഞ്ച്, ഓണർഷിപ്പ് ചേഞ്ച് ആകത്തില്ല. ബട്ട് ഫോർ കമ്പ്യൂട്ടിംഗ് ക്യാപിറ്റൽ ഗെയിൻ ദീസ് ആർ കൺസിഡർഡ് ആസ് ട്രാൻസ്ഫർ. അപ്പോൾ ചില അസറ്റുകൾ ലീഗലി എന്തല്ല, ട്രാൻസ്ഫർ അല്ല, കാരണം ഓണർഷിപ്പ് ചേഞ്ച് ആകത്തില്ല. താൽക്കാലികമായി ക്യാപിറ്റൽ ഗെയിൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി, ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അത് ട്രാൻസ്ഫർ ആക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നാമത് കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഇപ്പോൾ ക്യാപിറ്റൽ അസറ്റ് പോകുമ്പോൾ പറഞ്ഞില്ല സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി മാറ്റുന്നു. ദർ ഈസ് നോ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബട്ട് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ട്രാൻസ്ഫർ ഫോർ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്കറിയാം സ്റ്റോക്ക് ഇൻ ട്രേഡ് നമ്മൾ എന്താക്കി മാറ്റുന്നു, ക്യാപിറ്റൽ അസറ്റ് എന്താക്കി മാറ്റുന്നു, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി മാറ്റുന്നു. അപ്പോൾ അവിടെ ഓണർഷിപ്പ് ചേഞ്ച് ആവുന്നില്ല, പക്ഷേ ഇവിടെ ട്രാൻസ്ഫർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ട്രാൻസ്ഫർ ഓഫ് ആൻ അസറ്റ് ബൈ എ പേഴ്സൺ ടു എ ഫെയിം എ ഒ പി ബി ഒ ഐ ആൻഡ് ഫെയിം എ ഒ പി ഓർ ബി ഐ ടു എ പേഴ്സൺ. ഇങ്ങനെയുള്ള ട്രാൻസ്ഫറുണ്ട്, അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യും. എ ഒ പി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആൻഡ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇത് നമ്മൾ ഡീംഡ് ട്രാൻസ്ഫർ നടത്തും. ദേ ആർ ഡീംഡ് ട്രാൻസ്ഫേഴ്സ് ഫോർ കമ്പ്യൂട്ടിംഗ് ക്യാപിറ്റൽ ഗെയിൻ. ഇതൊക്കെ ഡീംഡ് ട്രാൻസ്ഫർ ആണ് എന്നാണ് പറയുന്നത്. ഇത് കാൽക്കുലേഷൻ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ ഇതിനെ കൺസിഡർ ചെയ്യാം. അടുത്ത ട്രാൻസാക്ഷൻ നോട്ട് കൺസിഡർഡ് ആസ് ട്രാൻസ്ഫർ സെക്ഷൻ 47. ചില ട്രാൻസാക്ഷൻ നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല സെക്ഷൻ 47 പ്രകാരം. ഒന്ന്, പാർട്ടീഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഓഫ് എച്ച് ഇ എഫ്. എച്ച് ഇ എഫിൻ്റെ ഹിന്ദു അൺഡിവൈഡ് ഫാമിലിയിലെ പാർട്ടീഷൻ നടക്കുന്നു, ഓഹരി ചെയ്യുന്നത് ക്യാപിറ്റൽ അസറ്റിൻ്റെ ആ ഇത് നമുക്ക് ഏതായാലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല, ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എനി ട്രാൻസ്ഫർ ഓഫ് അസറ്റ് അണ്ടർ ഗിഫ്റ്റ് ബിൽ ഓർ ഇറിവോക്കബിൾ ട്രസ്റ്റുകളിൽ നിന്ന് കിട്ടുന്ന ട്രാൻസ്ഫറുകൾ. എനി ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ ഹോൾഡിംഗ് കമ്പനി ടു ഇറ്റ് സബ്സിഡറി കമ്പനി. ഇപ്പോൾ ഏതെങ്കിലും ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് വരെ ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന് സബ്സിഡറി കമ്പനി ഉണ്ട്, അത് ട്രാൻസ്ഫർ അല്ല. എനി ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ സബ്സിഡറി കമ്പനി ടു ഹോൾഡിംഗ് കമ്പനി. സബ്സിഡറി കമ്പനിയിൽ നിന്ന് ഏതെങ്കിലും ക്യാപിറ്റൽ അസറ്റ് ഹോൾഡിംഗ് കമ്പനിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് ഇവിടെ പരിഗണിക്കത്തില്ല. എനി ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ സ്കീം ഓഫ് അമാൽഗമേഷൻ മെർജർ എക്സെട്ര. അമാൽഗമേഷൻ വഴിയോ മെർജർ വഴിയോ ഏതെങ്കിലും ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക, അതിലുള്ള ട്രാൻസാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. എനി ട്രാൻസ്ഫർ ബൈ വേ ഓഫ് കൺവേർഷൻ ഓഫ് ബോണ്ട് ഡിവെഞ്ചേഴ്സ് ഓർ ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് കമ്പനി ഓഫ് ടു ഷെയർ. അപ്പോൾ അതുപോലെ തന്നെ കൺവേർഷൻ ഓഫ് ബോണ്ട് കൺവേർഷന് ഡിവെഞ്ചേഴ്സ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, കമ്പനി ടു ഷെയർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കും, അത് നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കത്തില്ല. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ് ഇൻ കൈൻഡ് ബൈ എ കമ്പനി ടു ഷെയർ ഹോൾഡേഴ്സ് ഓൺ ഇറ്റ്സ് ലിക്വിഡേഷൻ. അപ്പോൾ ഇതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാം, കമ്പനിയിലെ അസറ്റുകൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. ഓക്കെ, ലിക്വിഡേഷൻ്റെ സമയത്ത് അത് നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കത്തില്ല. എനി ട്രാൻസ്ഫർ ബൈ വേ ഓഫ് കൺവേർഷൻ ഓഫ് ബോണ്ട് പർച്ചേസ് ഇൻ ഫോറിൻ കറൻസി ഇൻ ടു ഷെയർസ് ഓർ ഡിവെഞ്ചേഴ്സ് ഓഫ് എനി കമ്പനി. അതുപോലെ തന്നെ എനി ട്രാൻസ്ഫർ ബൈ വേ ഓഫ് കൺവേർഷൻ ഓഫ് ബോണ്ട്, ഏത് ട്രാൻസ്ഫറും ഏത് രീതിയിലുള്ള കൺവേർഷൻ ഓഫ് ബോണ്ട് പർച്ചേസ് ഇൻ ഫോറിൻ കറൻസി, ഫോറിൻ കറൻസി പർച്ചേസ് ചെയ്യാനുള്ളത് ഇൻ ടു ഷെയർസ് ഓർ ഡിവെഞ്ചേഴ്സ് ഓഫ് എനി കമ്പനി. ഇതൊന്നും എന്തല്ല, ട്രാൻസ്ഫർ ആയ ട്രാൻസാക്ഷൻ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി മെഥേഡ്സ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ സെക്ഷൻ 45 പ്രകാരം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്ന് പറയുന്നു, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽ പ്രൊസീഡ് മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പ്ലസ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ആണ്. ഇപ്പം നെറ്റ് സെയിൽ പ്രൊസീഡ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രോസ് സെയിൽ പ്രൊസീഡ്, അതായത് കൺസേർഡ് റിസീവ്ഡ് ഓൺ സെയിൽ ഓഫ് അസെറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രോസ് സെയിൽ പ്രൊസീഡിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, സെല്ലിംഗ് എക്സ്പെൻസ് കുറച്ചാൽ മതി. അപ്പോൾ സെല്ലിംഗ് എക്സ്പെൻസ് പറയുന്നത് എന്താണ്, എക്സ്പെൻഡിച്ചർ ഇൻകേഡ് ഹോളി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഇൻ കണക്ഷൻ വിത്ത് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ. ഇവിടെ എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്നത് പൂർണ്ണമായിട്ടോ എക്സ്ക്ലൂസീവ്ലി കണക്ഷൻ വിത്ത് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇനത്തിലുണ്ടാകുന്ന എക്സ്പെൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ അനുവദിക്കും. വൈൽ കമ്പ്യൂട്ടിംഗ് ദ ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഡിഡക്ഷൻ അനുവദിക്കും. സച്ച് എക്സ്പെൻസ് ഇൻക്ലൂഡ് ഇൻ കമ്മീഷൻ ടു ബ്രോക്കേഴ്സ്, രജിസ്ട്രേഷൻ ഫീസ്, ഇതൊക്കെയാണ് നമ്മൾ സെല്ലിംഗ് എക്സ്പെൻസും പറഞ്ഞു നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യുന്നു. ഓക്കെ.
ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നെറ്റ് സെയിൽ പ്രൊസീഡ് മൈനസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പ്ലസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്, അതാണ് സി ഐ ഓഫ് ദി ഇയർ ഓഫ് സെയിൽ ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദ അക്വിസിഷനാണ്. അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം? കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഓഫ് സെയിൽ ഓർ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഓഫ് ദ ഇയർ ഓഫ് ഇംപ്രൂവ്മെൻറ്റാണ്. പിന്നെ ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്തതെന്ന് പറയുന്നത്? ഇൻഡെക്സേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൻ അസെറ്റ് ഓൺ ദ ബേസ് ഓഫ് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റിംഗ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൻ അസെറ്റ്, ഇപ്പോഴത്തെ അസെറ്റിൻ്റെ വാല്യൂ ഒരു സ്ഥലത്ത് എത്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻഡെക്സേഷൻ. കേട്ടോ, അത് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിനെ ബേസ് ചെയ്താണ്. നമുക്കറിയാം ഇന്ന് 2010 നമ്മുടെ ഭാഗത്ത് കിട്ടുന്ന വസ്തുവിൻ്റെ വില ആയിരിക്കത്തില്ല 2024 വസ്തുവിന്, അവിടെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വർദ്ധിക്കാം, വസ്തുവിന് വില കൂടും. അതാണ് ഒരു പ്രോസസ്സാണ് എസ്റ്റിമേറ്റിംഗ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൻ അസെറ്റ്. അസെറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് പറയുന്നത്. ദിസ് ഈസ് പ്രൊവൈഡഡ് ഫോർ അഡ്ജസ്റ്റിംഗ് ദ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസെറ്റ് ഡ്യൂ ടു ഇൻഫ്ലേഷനാണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസെറ്റ് ഡ്യൂ ടു ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ കാരണമായിട്ട് അസെറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വിളിക്കുന്നത്. ഇൻഡെക്സേഷൻ ഈസ് ഡൺ കൺസിഡേർഡ് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ അറ്റ് ദ ടൈം ഓഫ് അക്വിസിഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ. അപ്പോൾ ഇൻഡെക്സേഷൻ നമ്മൾ നടത്തുന്നത് എങ്ങനെയാ വെച്ചാൽ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അറ്റ് ദ അക്വിസിഷൻ ടൈമിലുള്ള കോസ്റ്റും നമ്മൾ ഇത് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ, ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള കോസ്റ്റും കൂടെ നമ്മൾ നോക്കുകയാണ്. ദ ഫെസിലിറ്റി ഓഫ് ഇൻഡെക്സേഷൻ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ്. ഇവിടെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സസ് എന്ന് പറയുന്ന ഫെസിലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റുകൾക്കേ പറ്റത്തുള്ളൂ. ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെക്സേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ അസസ്മെൻറ്റ് ഇയർ 1993. ഈ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഫെസിലിറ്റി നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത് 1993-94 93-94 കാലഘട്ടമാണേ. റിവൈസ് ചെയ്തേക്കുന്നത് 2016-17 നമ്മൾ എന്ത് ചെയ്തു, കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് റിവൈസ് ചെയ്തു. ഇനി കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് സെക്ഷൻ 48, കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഈസ് ദ ഇൻഡെക്സ് നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് കൺസിഡറിംഗ് 75% ഓഫ് ദ ആവറേജ് റൈസ് ഓഫ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫോർ അർബൻ നോൺ മാനുവൽ എംപ്ലോയീസ് ആണ്. ഓക്കെ, നമ്മൾ 75% ഓഫ് പ്രൈസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നോക്കും. സി പി ഐ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയാം. കേട്ടോ, 2001 100, 2002-2003 105, 2003-2004 109, 2004-2530. നമ്മൾ കാണാൻ പഠിക്കുന്നത് വായിച്ച് വെച്ചാൽ ഇത് ക്വസ്റ്റ്യൻ തരും. 1920 2289 ആയിരുന്നു.